ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ പ്രധാന വാർത്തകൾ കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം സംബന്ധിച്ച സ്ഥിതി കേന്ദ്രം സംസ്ഥാനങ്ങളുമായി വിലയിരുത്തി അതിവേഗ വ്യാപന സാധ്യതയുള്ള ഒമിക്രോൺ വൈറസിനെതിരെ യുക്തിസഹമായ നടപടികൾ വേണമെന്ന് ലോകാരോഗ്യ സംഘടന പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റ് രണ്ട് സുപ്രധാന ബില്ലുകൾ പാസാക്കി ഡാം സുരക്ഷാ ബിൽ ഇന്നത്തേക്ക് മാറ്റി രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനത്തിൽ എട്ട് ദശാംശം നാല് ശതമാനം വളർച്ച രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൂറ്റി ഇരുപത്തിനാല് കോടി കവിഞ്ഞു കേരളത്തിൽ ഇന്നലെ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പേർ രോഗമുക്തരായി ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒഡീഷ എഫ് സിക്ക് തകർപ്പൻ ജയം ജൂനിയർ ലോകകപ്പ് ഹോക്കി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് ഒഡീഷയിൽ തുടക്കം ദിനം വാർത്തകൾ വിശദമായി കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം സംബന്ധിച്ച സ്ഥിതി കേന്ദ്രം വിലയിരുത്തി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുത്തു ആർ ടി പി സിആർ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് എന്നിവയിലൂടെ ഒമിക്രോൺ വകഭേദത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ശ്രീ രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി കോവിഡ് വാക്സിൻ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിനുള്ള ഹർഖർ ദസ്തക് പ്രചാരണം ഈ മാസം മുപ്പത്തി വരെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം ഡോസ് വാക്സിൻ കുത്തിവയ്പ്പ് പൂർത്തിയാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കേന്ദ്രം സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു അതിനിടെ വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ വ്യാപനം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ല ഇത് സംബന്ധിച്ച് കത്തയച്ചു രാജ്യത്ത് ഇതുവരെ ആർക്കും ഒമിക്രോൺ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കോവിഡ് വകഭേദമായ ഒമിക്രോൺ പതിനാല് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും രാജ്യസഭയിലെ ചോദ്യത്തിന് മറുപടിയായി ശ്രീ മാണ്ഡവ്യ പറഞ്ഞു ഇംഗ്ലണ്ടിൽ കൂടി കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ബാധിച്ചതോടെ നഗരത്തിലെ ആകെ രോഗബാധിതർ പതിമൂന്നായി നിലവിലുള്ള കോവിഡ് ബാധിതർക്ക് പുറമെയാണിത് കെ ആരോഗ്യ സുരക്ഷാ ഏജൻസി അറിയിച്ചു സ്കോട്ട്ലൻഡിലും ഒമ്പത് പേർക്ക് ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചതോടെ ബ്രിട്ടനിലെ ആകെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഒമിക്രോൺ അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നീക്കം ചെയ്തു പുതുക്കിയ പട്ടികയിൽ യു കെ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ചൈന ബോട്സ്വാന മൌറീഷ്യസ് ന്യൂസിലാന്റ് സിംബാവെ സിംഗപ്പൂർ ഹോങ്കോങ് ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണുള്ളത് അതിവേഗ വ്യാപന സാധ്യതയുള്ള ഒമിക്രോൺ വൈറസിനെതിരെ ആത്മവിശ്വാസത്തോടെ വിവേകപൂർവ്വം നടപടികളെടുക്കണമെന്ന് ലോകരാജ്യങ്ങളോട് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തു ആഗോള യാത്രാ നിയന്ത്രണങ്ങൾ കൊണ്ട് വൈറസിന്റെ വ്യാപനം നിയന്ത്രിക്കാനാവില്ല യാത്രാ നിയന്ത്രണങ്ങൾ ജനജീവിതത്തെയും ജീവനോപാധികളെയും ബാധിക്കാനേ എന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോ സഥനോം ഗബ്രിയേസിസ് പറഞ്ഞു ഒരാഴ്ച മുൻപ് ദക്ഷിണാഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ പിന്നീട് മറ്റു രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തു ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ വാക്സിൻ കുത്തിവയ്പ്പ് നടപടികൾ ദ്രുതഗതിയിലാക്കിയിട്ടു രാജ്യങ്ങൾ സുരക്ഷയ്ക്കായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഒമിക്രോൺ വൈറസിന്റെ അന്താരാഷ്ട്ര വ്യാപനം തടയില്ലെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ചൂണ്ടിക്കാട്ടി മാത്രമല്ല ആരോഗ്യ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നലെ കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ മൂന്ന് തവണ നിർത്തിവച്ചു പ്രതിഷേധത്തിനിടയിലും രണ്ട് സുപ്രധാന ബില്ലുകൾ സഭ ഇന്നലെ പാസാക്കി ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ഭേദഗതി കൃത്രിമ പ്രജനന നിയന്ത്രണ ബിൽ എന്നിവയാണ് സഭ പാസാക്കിയത് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചതിനാൽ പരിഗണിക്കാനിരുന്ന ഡാം സുരക്ഷാ ബിൽ ഇന്നത്തേക്ക് മാറ്റി കൃത്രിമ ഇലക്ട്രോണിക് നാണയം ക്രിപ്റ്റോ കറൻസിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി ഏർപ്പെടുത്തുന്നതും സംബന്ധിച്ച ബിൽ നടപ്പ് സമ്മേളനത്തിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും വിർച്വൽ കറൻസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സമിതി എല്ലാ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികളും നിരോധിക്കാൻ ശുപാർശ ചെയ്തതായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി രാജ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ നിർജ്ജീവ അക്കൗണ്ടുകളിൽ ഏകദേശം ഇരുപത്തിനാലായിരത്തി കോടി രൂപ കെട്ടിക്കിടക്കുന്നതായി സർക്കാർ സഹകരണ ബാങ്കുകളിൽ മാത്രം പത്ത് വർഷത്തിലേറെയായി ഇടപാട് നടക്കാത്ത അക്കൗണ്ടുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപ കെട്ടിക്കിടക്കുന്നതായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി അത്തരം പണം നിക്ഷേപകർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പദ്ധതിയിലേക്ക് മാറ്റുമെന്നും അക്കൗണ്ട് ഉടമ ആവശ്യപ്പെടുമ്പോൾ പണം പലിശ സഹിതം തിരികെ നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ജി ഡി പിയിൽ നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ വൻ നേട്ടമുണ്ടായതായി റിപ്പോർട്ട് ജി ഡി പി എട്ട് ദശാംശം നാല് ശതമാനം വളർച്ചയുണ്ടായതായാണ് ദേശീയ സ്ഥിതി വിവര കണക്ക് കാര്യാലയത്തിന്റെ വിലയിരുത്തൽ ഉൽപാദന മേഖലയിൽ അഞ്ചു ദശാംശം അഞ്ചു ശതമാനം വളർച്ചയും നിർമ്മാണ മേഖലയിൽ ഏഴ് ദശാംശം അഞ്ചു ശതമാനം വളർച്ചയും കൈവരിക്കാനായി കോവിഡ് രണ്ടാം തരംഗത്തിനിടെയാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന് ഈ നേട്ടം കൈവരിക്കാനായതെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ ഈ വർഷം രണ്ടക്ക സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ വി സുബ്രഹ്മണ്യൻ ഈ വർഷം ആദ്യ പകുതിയിൽ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനമാണ് വളർച്ച അതിനാൽ തുടർന്നുള്ള പാദങ്ങളിൽ ആറ് ശതമാനത്തിൽ കൂടുതൽ വളർച്ചയുണ്ടായാൽ പോലും ഈ വർഷം ഇരട്ടാക്ക വളർച്ച കൈവരിക്കാൻ കഴിയും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൂറ്റി ഇരുപത്തിനാല് കോടി പിന്നിട്ടു ഇന്നലെ മാത്രം ലക്ഷത്തിലേറെ പേർക്ക് വാക്സിൻ കുത്തിവെച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി എട്ട് കേരളത്തിൽ ഇന്നലെ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പേർ കോവിഡ് രോഗമുക്തരായിരത്തി എഴുന്നൂറ്റിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പത്തൊൻപത് മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് കണ്ടെത്തി പുതിയ കേന്ദ്ര മാർഗനിർദ്ദേശം അപ്പീൽ നൽകിയ നൂറ്റി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം കേരളത്തിൽ കോവിഡ് പ്രതിരോധ നടപടികളുമായി സഹകരിക്കാത്തവർക്ക് സൗജന്യ ചികിത്സ നൽകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാക്സിൻ സ്വീകരിക്കാത്ത കോവിഡ് ബാധിതരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കില്ല രോഗങ്ങൾ അലർജി മുതലായവ കൊണ്ട് വാക്സിൻ എടുക്കാൻ സാധിക്കാത്തവർ സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒമിക്രോൺ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജാഗ്രത ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഡൽഹിയിൽ ഇന്നലെ മുപ്പത്തിനാല് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ നഗരത്തിലെ ആകെ രോഗബാധിതർ ഇരുന്നൂറ്റി എൺപത്തിയേഴായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തിരണ്ട് പേർ കൂടി രോഗമുക്തരായി കഴിഞ്ഞ ദിവസം മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഹാരാഷ്ട്രയിൽ അറുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് കൂടി കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ ആകെ രോഗികളുടെ എണ്ണം ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചായി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പേർ കൂടി രോഗമുക്തരായി കഴിഞ്ഞ ദിവസം മുപ്പത്തിയഞ്ച് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴായി പ്രമുഖ തെലുഗു കവിയും ഗാനരചയിതാവുമായ ശ്രീവണ്ണല സീതാരാമ ശാസ്ത്രിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു ശാസ്ത്രിയുടെ ഭാവനാശക്തിയും വൈഭവവും കവിതകളിൽ പ്രതിഫലിച്ചു കാണാമെന്ന് ശ്രീ മോദി ട്വീറ്റ് ചെയ്തു ശ്വാസകോശ അർബുദത്തെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് അന്തരിച്ചത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ ചാർജ് ഡി അഫേഴ്സിനെ വിളിച്ചുവരുത്തി കർത്താർപൂരിലെ ഗുരുദ്വാര ശ്രീ ദർബാർ സാഹിബിന്റെ വിശുദ്ധിയെ പാകിസ്ഥാൻ പരസ്യ പ്രചാരകയും വസ്ത്രബ്രാൻഡും അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ അഗാധമായ ഉത്കണ്ഠ അറിയിക്കാനാണ് നടപടി ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് സംഭവമെന്ന് മന്ത്രാലയ വക്താവ് അരിന്തം ബാഗ്ജി പറഞ്ഞു അസർബൈജാനിൽ ഹെലികോപ്റ്റർ തകർന്ന് പതിനാല് പേർ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു അസർബൈജാൻ അതിർത്തി രക്ഷാസേനയുടെ ഹെലികോപ്റ്ററാണ് ഇന്നലെ പുലർച്ചെ യാത്രക്കിടയിൽ തകർന്നതെന്ന് അധികൃതർ അറിയിച്ചു അപകടകാരണം അന്വേഷിച്ചു വരികയാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെ തകർത്ത് ഒഡീഷ എഫ് സി നാലിനെതിരെ ആറ് ഗോളിനാണ് ഒഡീഷയുടെ ജയം ഹെക്ടർ റോദാസും അരിതെ കബ്രേറയും ഒഡീഷയ്ക്കായി ഇരട്ട ഗോൾ നേടി ഒഡീഷയിൽ നടക്കുന്ന ജൂനിയർ ലോകകപ്പ് ഹോക്കി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആദ്യ മത്സരത്തിൽ രാവിലെ പത്ത് മുപ്പതിന് ജർമ്മനി സ്പെയിനിനെ നേരിടും ഒന്ന് മുപ്പതിന് നെതർലാൻഡ്സ് അർജന്റീനയെയും മൂന്നാം ക്വാർട്ടർ ഫൈനലിൽ നാല് മുപ്പതിന് ഫ്രാൻസ് മലേഷ്യയെയും നേരിടും ഇന്ന് ലോക എയ്ഡ്സ് ദിനം വിവേചനം അവസാനിപ്പിക്കുക എയ്ഡ്സ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്ക് അന്ത്യം കുറിക്കുക എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന പ്രമേയം രോഗബോധവൽക്കരണത്തിനായി ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു നാഗാലാന്റ് ഇന്ന് അൻപത്തി സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ഇന്ത്യയുടെ പതിനാറാം സംസ്ഥാനമായി നാഗാലാന്റ് രൂപീകൃതമായത് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് സംസ്ഥാനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് നാഗാലാൻഡിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷമായ ഹോൺവിൽ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം ഉത്സവങ്ങളുടെ ഉത്സവമെന്നും ഇത് അറിയപ്പെടുന്നു പത്ത് ദിവസത്തെ ഉത്സവത്തിന് വൈകുന്നേരം ഗവർണർ മുഖ്യമന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിൽ തുടക്കമാകും കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം സംബന്ധിച്ച സ്ഥിതി കേന്ദ്രം സംസ്ഥാനങ്ങളുമായി വിലയിരുത്തി അതിവേഗ വ്യാപന സാധ്യതയുള്ള ഒമിക്രോൺ വൈറസിനെതിരെ യുക്തിസഹമായ നടപടികൾ വേണമെന്ന് ലോകാരോഗ്യ സംഘടന പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റ് രണ്ട് സുപ്രധാന ബില്ലുകൾ പാസാക്കി ഡാം സുരക്ഷാ ബിൽ ഇന്നത്തേക്ക് മാറ്റി രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനത്തിൽ എട്ട് ദശാംശം നാല് ശതമാനം വളർച്ച രാജ്യത്ത് കോവിഡ് പ്രതിരോധ കോടി കവിഞ്ഞു കേരളത്തിൽ ഇന്നലെ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പേർ രോഗമുക്തരായി ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒഡീഷ എഫ് സിക്ക് തകർപ്പൻ ജയം ജൂനിയർ ലോകകപ്പ് ഹോക്കി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് ഒഡീഷയിൽ തുടക്കം ഇന്ന് ലോക എയ്ഡ്സ് ദിനം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രേപണം പത്ത് പതിനഞ്ചിന്